അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരിശുദ്ധ ഖുർആനിനേക്കാൾ മികച്ചതായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്ന് തന്നെ പറയാം. ഖുർആൻ കേവലം പുസ്തകമാണെന്ന് പറഞ്ഞു തള്ളി കളയേണ്ടതല്ല, മറിച്ച് ഈ ലോകത്തേക്ക് ഇന്നുവരെ ഇറക്കപ്പെട്ട അതിൽ വെച്ച് ഏറ്റവും വലിയ മഹത് ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ സൗന്ദര്യവും മാർഗദർശനവുമാണ്. പലരും ഖുർആനിനേക്കാൾ വലുതായി ഒന്നും കാണുന്നില്ല. എന്നാൽ ചിലർ ഖുർആനിൻ്റെ മഹത്വത്തെ അവഗണിക്കുന്നവരാണ്. തൻ്റെ ഉപ്പയുടെ മുഖത്തേക്ക് ഖുർആൻ എറിഞ്ഞ യുവാവിനെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് ജനങ്ങളെ കരയിപ്പിച്ച ഒരു സംഭവം കൂടിയാണിത്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നവനും വളരെ നല്ല സൽസ്വഭാവം ആയിരുന്നു അവൻ. ഒരു സെക്കൻഡറി തലം വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തോട് തൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു, നീ ഉയർന്ന മാർക്കോടെ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്തരാമെന്ന്. അങ്ങനെ തൻ്റെ ഉപ്പയുടെ ആഗ്രഹം പോലെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുകയും അതിയായ സന്തോഷത്തോടെ ഉപ്പയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഉപ്പ മകനെ വാരിപ്പുണർന്നു. എന്താണ് വേണ്ടതെന്ന് ഉപ്പയോട് ആവശ്യപ്പെട്ടോളൂ എന്നും പറഞ്ഞു. അവൻ ആവശ്യപ്പെട്ടത് മുന്തിയ തരം ഒരു കാറായിരുന്നു. ഉപ്പ പറഞ്ഞു, മോനെ, നീ ഉയർന്ന തരം മാർക്കോടെ ബിരുദം നേടി ഇറങ്ങുമ്പോൾ അതിനേക്കാൾ നല്ല ഒരു സമ്മാനം ഞാൻ നിനക്ക് നൽകാമെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ തൻ്റെ ഉപ്പയുടെ സമ്മാനത്തിനുവേണ്ടി അവൻ നന്നായി പഠിച്ച് ഉയർന്ന മാർക്കോടെ പാസ്സായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഉപ്പയോട് ഇക്കാര്യം അറിയിച്ചു. ഉപ്പ മകനെ ഒരു ചെറിയ ബോക്സ് നൽകി. അതിൽ പരിശുദ്ധ ഖുർആനായിരുന്നു. അവൻ ദേഷ്യത്തോടെ അട്ടഹസിച്ചു പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇതാണോ നിങ്ങൾ നൽകിയതെന്ന്. ദേഷ്യം ശക്തിയായപ്പോൾ ഉപ്പയുടെ മുഖത്തേക്ക് അവൻ ആ ഖുർആനിനെ എറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇനി വീട്ടിൽ നിന്ന് പോവുകയാണ്, ഒരിക്കലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല എന്നും പറഞ്ഞു അവൻ വീട് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പ്രവർത്തനത്തിൽ അവൻ ഖേദിക്കുകയും അങ്ങേയറ്റം സങ്കടം തോന്നുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവന് കാണാൻ സാധിച്ചത് മരിച്ചു കിടക്കുന്ന തൻ്റെ പിതാവിനെയായിരുന്നു. താൻ പോന്ന അന്ന് തന്നെ സങ്കടം കാരണം ഉപ്പ മരണപ്പെട്ടിരുന്നു. അപ്രകാരം തന്നെ ഖുർആൻ എറിയപ്പെട്ട നിലയിൽ അവിടെ കിടക്കുകയായിരുന്നു. അവൻ ചെയ്ത ക്രൂര പ്രവർത്തനത്തിൽ അവൻ ഒരുപാട് ദുഃഖിച്ചു. അങ്ങനെ അവൻ ആ ഖുർആനിനെ എടുക്കുകയും അതിൽ നിന്ന് അല്പം പാരായണം ചെയ്യുകയും ചെയ്തു. അതെ, ഈ ഖുർആനിൽ നിന്ന് തന്നെയാണ് തനിക്ക് ഇനി വരാനുള്ള സൗഭാഗ്യങ്ങൾക്കുള്ള താക്കോലുള്ളത്. ആ ദിവസം മുതൽ അവൻ ഒരു മാനസിക രോഗിയെപ്പോലെ ആവുകയും പകൽ മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും രാത്രി മുഴുവൻ കരയുകയും ചെയ്തിരുന്നു. അതെ, ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ അനിവാര്യമാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. കാരണം അവർ എപ്പോഴാണ് നമ്മെ വിട്ടുപിരിയുന്നത് എന്ന് നമുക്കറിയില്ല. അവർക്ക് ഗുണം ചെയ്ത് ജീവിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.